കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ LDFന്റെ രൂക്ഷ വിമർശനം. പ്രതിപക്ഷ മെമ്പർമാരോട് ഭരണസമിതി അംഗമെന്ന പരിഗണന പോലും ഇല്ലെന്നും സർക്കാർ നിർദ്ദേശങ്ങൾ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് RRT പ്രവർത്തനങ്ങളെ രാഷ്ട്രീയവൽക്കരിച്ചുവെന്നും ആരോപണം. RRTകൾ പേപ്പറുകളിൽ മാത്രം ഒതുങ്ങുന്നുവെന്നും കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് RRT കാർഡുകൾ ഉപയോഗിക്കുന്നത് എന്നും LDFന്റെ കൊണ്ടാഴി കമ്മിറ്റി ആരോപിച്ചു. കൊണ്ടാഴിയിൽ ചേർന്ന പത്രസമ്മേളനത്തിനാണ് കാര്യങ്ങൾ വ്യക്തമാക്കിയത്. കോവിഡ് കാലത്ത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പോലും രാഷ്ട്രീയ വിവേചനം കാണിക്കുകയാണെന്നും RRT കമ്മിറ്റികൾ വാർഡിൽ പേപ്പറുകളിൽ മാത്രം ഒതുങ്ങുന്നുവെന്നും വാർഡുകളിലെ RRTമാരുടെ സേവനത്തിന് പണം വാങ്ങുന്ന സ്ഥിതിയാണ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ പലയിടത്തും നിലനിൽക്കുന്നതെന്നും LDF ആരോപിച്ചു. ഇവിടെയുള്ള ആളുകൾക്ക് സേവനം എത്തിക്കുന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഇടപെടലും നടത്തുന്നില്ല എന്നുള്ള തെളിവാണ് നേരത്തെ പറഞ്ഞത് കാശ് വാങ്ങുന്നു എന്നുള്ളത്. എല്ലാ വാർഡിലും അല്ല കേട്ടോ, ചില വാർഡുകളിൽ സർവീസ് ചാർജ് വാങ്ങുന്നു, ആവശ്യത്തിന് സാധനം എത്തിക്കുന്നതിന് കൂലിയായിട്ട് വാങ്ങുന്നു, പെട്രോളിൻ്റെ പൈസയായിട്ട് വാങ്ങുന്നു, ചില കടക്കാരിൽ നിന്ന് കമ്മീഷൻ വാങ്ങി ആ കടകളിൽ നിന്ന് മാത്രം സാധനങ്ങൾ വാങ്ങുന്നു, അങ്ങനെ പലതരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നു. ഇതിനെല്ലാം നിയന്ത്രിക്കാൻ പഞ്ചായത്തിന് യാതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനേക്കാൾ വലിയ വിരോധാഭാസം കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസം ഒരു RRT പ്രവർത്തകൻ, ഇവിടുത്തെ വലിയ പ്രവർത്തകരാണ്, അദ്ദേഹം വീടുകളിൽ പോയത് തന്നെ മദ്യപിച്ചിട്ടാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പ്രതിപക്ഷ മെമ്പർമാർക്ക് ഭരണസമിതി അംഗങ്ങൾ എന്ന പരിഗണന പോലും ഗ്രാമപഞ്ചായത്ത് നൽകുന്നില്ല എന്നും സർക്കാർ നിർദ്ദേശങ്ങളെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെയും UDF മെമ്പർമാരുടെ ആശ്രിതരുടെയും ഒരു കൂട്ടായ്മയായി RRTയെ മാറ്റിയിരിക്കുകയാണെന്നും LDF ആരോപിച്ചു. ഇവിടെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള RRTയിലുള്ള എല്ലാ അംഗങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് പുതിയതായിട്ടുള്ള കോൺഗ്രസ് ചില യൂത്ത് കോൺഗ്രസ്സുകാരെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു RRT സംവിധാനമാണ് നിലവിൽ വന്നിട്ടുള്ളത്. അത് വിഭാഗീയമായി എന്ന് വെച്ചാൽ എല്ലാവർക്കും കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ രോഗികൾക്കും കുടുംബങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ആശ്വാസങ്ങൾ നൽകലല്ല അവർ ഉദ്ദേശിക്കുന്നത്. LDFന്റെ എല്ലാ പ്രവർത്തകരെയും ഒഴിവാക്കിക്കൊണ്ടാണ് ഈ കോവിഡ് ഏറ്റവും പ്രധാനപ്പെട്ട ആശ്വാസ പ്രവർത്തനങ്ങൾ നടത്തേണ്ട ഒരു സന്ദർഭത്തിൽ LDFന്റെ പ്രധാനപ്പെട്ട എല്ലാവരെയും ഒഴിവാക്കിക്കൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പഞ്ചായത്തിൻ്റെ ഒരു നിഷേധാത്മകമായിട്ടുള്ള സമീപനമാണ്. അതിൽ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നത് കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരനും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള മൈനോർ ഡിവിഷനിൽ നിന്ന് ജയിച്ചിട്ടുള്ള അനീഷും ആണ് അതിന് നേതൃത്വപരമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നത്. വാർഡിൽ പലയിടങ്ങളിലും RRTകൾ അനുവദിച്ചു കിട്ടിയ കാർഡ് ദുരുപയോഗപ്പെടുത്തുന്നുവെന്നും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് RRT കാർഡ് ഉപയോഗപ്പെടുത്തുന്നുവെന്നും പഞ്ചായത്തിനെതിരെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അത് സർക്കാരിന്റെ കുറവാണെന്ന് വരുത്തി തീർക്കുവാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രമിക്കുകയാണെന്നും LDF രൂക്ഷ വിമർശനം ഉന്നയിച്ചു. തികച്ചും രാഷ്ട്രീയമായിട്ട് മാത്രം ആളുകളെ കാണുകയും അവരോട് പെരുമാറുകയും ചെയ്യുന്ന സമീപനമാണ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിനുള്ളത്. അതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ കോവിഡിനെ പ്രതിരോധിക്കാൻ ആവശ്യമായി വിവിധ വാർഡുകളിൽ RRT ഗ്രൂപ്പുകൾ രൂപീകരിക്കാൻ സർക്കാർ നിശ്ചയിച്ചതാണ്. ആ തീവ്ര ഫോഴ്സിനെ രൂപീകരിക്കുന്ന കാര്യത്തിൽ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡിലെയും പഞ്ചായത്ത് മെമ്പർമാരെ മുഖവിലക്കെടുത്തില്ല. അവരുടെ കേവലം പ്രധാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാരും ഭരണസമിതിയിലുള്ള ആളുകളും ഇരുന്ന് RRT ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും അത് നിശ്ചയിക്കപ്പെടുകയും അവർക്ക് കാർഡ് കൊടുക്കുകയുമാണ് ചെയ്തത്. കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിനകത്ത് ഇടതുപക്ഷനാധിപത്യ മുന്നണി ഇന്ന് വലിയ ഭൂരിപക്ഷത്തിൽ നിൽക്കുന്നൊരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ 14,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമുള്ള ഒരു പാർട്ടിയാണ് കൊണ്ടാടി പഞ്ചായത്തിൽ. ആ പാർട്ടിയുടെ ആരുമായും ആലോചിക്കാതെ തിരഞ്ഞെടുക്കപ്പെട്ട 5 പഞ്ചായത്ത് മെമ്പർമാരുണ്ട് കൊണ്ടാടിയിൽ. അവരോട് പോലും ആലോചിക്കാതെയാണ് തന്നിഷ്ടപ്രകാരം RRTകൾ രൂപീകരിച്ചത്. എന്നാൽ രൂപീകരിച്ച RRTകളിലോ അത് ഫലപ്രദമായി യോഗം ചേരുന്നില്ല. അത് കേവലം മുകളിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള കടലാസ് സംഘടനകളാക്കി മാറ്റിയിരിക്കുകയാണ്. കാർഡ് കൊടുത്തതാരൊക്കെ, RRT പാസ് കൊടുത്തതാരൊക്കെ? യൂത്ത് കോൺഗ്രസിൻ്റെ കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റി ആളുകൾക്കാണ് അത് കൊടുത്തത്. പ്രൈറ്റ് ഷൈൻ ന്യൂസ് കൊണ്ടാഴി.